ഈ ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് കൊടുത്തുവ. ചിലവര് ഇതിന് ആനത്തുവ എന്നും പറയാറുണ്ട്. ഇനി ചൊറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിന് ചൊറിയണം എന്നൊരു പേരുണ്ട്. ഇതിന് ചൊറിയുന്ന കാരണം തന്നെ ഇതിനെ കാണുമ്പോൾ ചിലർക്ക് ഒരു ദേഷ്യമാണ്. പക്ഷെ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ കാണുള്ളൂ. കാരണം ഇതിന്റെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും തന്നെയാണ്. സാധാരണ നമ്മൾ ഇതൊക്കെ കാണുമ്പോ പറിച്ചു കളറാണ് പതിവ്. ഇതിനെ കുറിച്ച് അറിഞ്ഞവര് ചെയ്യുന്നത് പോലെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഇതിനെ വെച്ചു പിടിപ്പിക്കും. നമുക്കിതിനെ ശരിക്കും വെച്ചു പിടിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം മഴ പെയ്തു കഴിഞ്ഞാല് ജൂൺ മാസത്തിലൊക്കെ ഇത് നമ്മളെ പറമ്പിൽ ധാരാളമായിട്ട് മുളച്ചു വന്നിട്ടുണ്ടാവും. നമ്മളതിനെ പറിച്ചു കളയാതിരുന്നാൽ മാത്രം മതി. മാർക്കറ്റിൽ പോയിട്ട് വിഷം തെളിച്ച ചീര വാങ്ങുന്നതിന് പകരം വീട്ടുമുറ്റത്തുള്ള ഇതേപോലത്തെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഇന്ന് കറി വെക്കാൻ നമ്മളൊന്നും പൊട്ടിച്ചു എടുത്തിട്ടില്ല. ഇലക്കറി ആവുകയാണെങ്കിൽ വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് കൊടുത്തുവ അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇത് നുള്ളിയെടുക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടാതെ ആരും ചെയ്യല്ലേ, നന്നായി ചൊറിയും. മൂക്കാത്ത ചെറിയ തൈകളായതുകൊണ്ട് തന്നെ ഞാൻ തൂമ്പോട് കൂടി തന്നെയാണ് നുള്ളിയെടുക്കുന്നത്. ഇത് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഇതുപോലെ സീസണിലൊക്കെ ഉണ്ടാവുന്ന എല്ലാ ഇലകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അത് വയറിനും വളരെയധികം ഗുണം ചെയ്യും. കൊടുത്തുവ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രത്തെ വളരെയധികം ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂടുതൽ മൂത്രം ഒഴിച്ചു പോകുന്നതോടുകൂടിയിട്ട് അത് നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ പുറന്തള്ളാനും നമുക്ക് സാധിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ. ഇത് കറി വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണമെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഞാനും വർഷങ്ങളോളായിട്ട് ഇത് ചെയ്യാറുള്ളതാണ്, കറി വയ്ക്കാറുള്ളതാണ്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴായിട്ട് പല ടോക്സിനുകളും അടിഞ്ഞുകൂടാറുണ്ട്. ആ വിഷാംശങ്ങളൊക്കെ പല രോഗങ്ങൾക്കും കാരണമാവാറുമുണ്ട്. ഈ കൊടുത്തുവ കഴിക്കുന്നതിലൂടെ അങ്ങനത്തെ പല രോഗങ്ങളും മാറിക്കിട്ടും. മാത്രമല്ല നമ്മളെ കിഡ്നിയും ലിവറും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ പുകവലി മൂലം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന നിക്കോട്ടിനൊക്കെ നീക്കം ചെയ്യാനുള്ള കഴിവും ഇതിനുണ്ട്. എന്റെ ബ്ലാക്ക് കാറ്റ് എന്റെ കൂടെ തന്നെ ഉണ്ട് ട്ടാ. അവൻ എന്റെ ബോഡി ഗാർഡാണ്. നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പാമ്പുള്ളതല്ലേ. കൊടുത്തുവ അയൺ റിച്ച് ആണെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കുകയും നമ്മുടെ രക്തക്കുറവ് മാറ്റിയെടുക്കാനും സാധിക്കും. ഇത് രക്തക്കുറവ് പരിഹരിക്കാൻ മാത്രമല്ല ശരീരത്തിലുണ്ടാകുന്ന രക്തദോഷം വഴി പല ചർമ്മരോഗങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിന് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ പല ചർമ്മരോഗ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ്. കുറച്ചധികം നേരം ഞാനിത് നുള്ളാൻ തുടങ്ങിയിട്ട് അരിഞ്ഞാൽ കുറച്ചധികം ഉണ്ടെങ്കിലും നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് പണ്ട് മുതൽക്ക് തന്നെ ശരീരവേദനയ്ക്ക് നീർക്കെട്ടിനൊക്കെ ഫലപ്രദമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചിരുന്നതാണ്. ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പേരുകൊണ്ട് തന്നെ പലതരം മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇത്ര നേരം നുള്ളിയെടുത്തിട്ട് പാകം ഇത്ര തന്നെ ആയിട്ടുള്ളത് കേട്ടോ. ഇനി പൊട്ടിച്ചെടുത്ത ഇല നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് കയ്യിന്റെ ഉൾവശത്താണെങ്കിൽ അധികം ചൊറിയില്ല, കയ്യിന്റെ പുറംഭാഗത്ത് കൊള്ളുമ്പോഴാണ് കൂടുതൽ ചൊറിയുക. ഇത് അയൺ റിച്ച് ആണ് നമ്മൾ പറഞ്ഞില്ലേ. ഇതിൽ അയണ് മാത്രമല്ല പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സോഡിയം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇലക്കറി ആയതുകൊണ്ട് തന്നെ വിറ്റാമിൻ എ ധാരാളം ഉണ്ടാവും നമുക്കറിയാം. കൂടാതെ വിറ്റാമിൻ സിയും ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ നല്ല കൊഴുപ്പുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പം മഴക്കാലത്ത് നമുക്ക് മുരിങ്ങയിലൊന്നും പൊട്ടിച്ച് കറി വെക്കാൻ പറ്റാത്തതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലത്തെ തോരനൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഇത് നട്ട് നനച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പറമ്പിൽ ഇഷ്ടംപോലെ മുളച്ചുണ്ടാവുന്നതല്ലേ. ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാധാരണ കറിയാണ്. വലിയ ആനക്കാരിയൊന്നുമല്ല, പണ്ടത്തെ ഒരു നാടൻ കറിയാണ്. പക്ഷെ പണ്ടത്തെ കറികൾക്ക് നമുക്ക് ഒരു ടേസ്റ്റ് കൂടുതലായി തോന്നിയിട്ടില്ലേ.
ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന മുരിങ്ങയുടെ കറിയുടെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു നോസ്റ്റാൾജിയാണല്ലേ. കുക്കറിൽ പരിപ്പിൽ കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. അതിൽ കുറച്ച് മഞ്ഞളും മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇല അതിലേ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് കഴുകി വാരവച്ചിരുന്ന ഇല ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനതിൽ ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റിയിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്നും ഇതേപോലെ തന്നെയാണ് വെക്കാറുള്ളത്. ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇതുവരെ എനിക്ക് ചൊറിഞ്ഞിട്ടുമില്ല. ഇനി വയ്ക്കുന്നവരും ഇതേപോലെ ഡയറക്റ്റ് ആയിട്ടൊന്ന് ഇട്ട് നോക്കിയിട്ട് കറി വെച്ചതിന് ശേഷം ഒന്ന് കമൻറ്റ് പറയണേ. ഇല ഇട്ടപ്പോൾ കുക്കർ നിറച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് വെന്ത് കഴിഞ്ഞത് താഴ്ന്നു പോകും. പരിപ്പും ഇലയും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും തേങ്ങ അരച്ചൊഴിക്കുന്നതിനേക്കാൾ നല്ല തേങ്ങാപ്പാലാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ പച്ചമുളകൊന്നും പൊട്ടിക്കാൻ പോകാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഉള്ളതോടാണ് കറി വയ്ക്കാൻ ചെയ്യാറുള്ളത്. കടുകിട്ട് വറുത്ത് കുറച്ച് ചില്ലി ഫ്ലാക്സും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ തോരൻ ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ ചീരത്തോരൻ ഉണ്ടാക്കുന്ന അതേ സെയിം എന്താണ് റെസിപ്പി തന്നെയാണ് ഇതുണ്ടാക്കുമ്പോഴും. ഇപ്പോൾ കൊടുത്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു കാര്യമായിട്ട് നമുക്ക് വരാം.